റഹീം പറഞ്ഞ ന്യായീകരണം കേട്ടിട്ട് എന്റെ ബാല്യവും കൗമാരും ഒക്കെ അങ്ങ് പകച്ചുപോയി എന്ന് പറഞ്ഞിരിക്കുന്നത്. കേരള കോൺഗ്രസ് നിങ്ങളുടെ ഭാഗത്തേക്ക് വന്നപ്പോ അയ്യോ കെ എം മാണിയുടെ മകൻ ജോസ് കെ മാണിയൊക്കെ നിങ്ങളുടെ ഭാഗത്തേക്ക് വന്നപ്പോ അവരൊക്കെ വിശുദ്ധന്മാരായി കെ എം മാണിക്ക് പാലയിൽ പ്രതിമ ഉയരുന്നു. എല്ലാം നല്ല കാര്യം. റഹീമിന് അങ്ങനെ ഒരു തെറ്റിദ്ധാരണയൊന്നും വേണ്ട. റഹീമ് ചിലപ്പോൾ പരിപ്പോടെയും കട്ടഞ്ഞായ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് റഹീം ഇങ്ങനെയൊക്കെ പറയുന്നത്. പക്ഷേ നമ്മളൊക്കെ ചോറിടുന്ന ആൾക്കാരാണ്. നമസ്കാരം. നമ്മുടെ കേരള നിയമസഭയിൽ കെ എം മാണിക്കെതിരെ നടന്നിട്ടുള്ള അഴിമതിയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള കയ്യാങ്കളിയും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യമൊന്നും നമ്മൾ ആരും മറന്നിട്ടില്ല. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞ ഒരു കാര്യം, അതായത് അഴിമതിക്കാരനായിട്ടുള്ള ഒരു മന്ത്രി ഉണ്ടായിരുന്നു, അദ്ദേഹത്തിനെതിരെ നടന്നിട്ടുള്ള ഒരു പ്രൊട്ടസ്റ്റ് എന്നുള്ള രീതിയിലാണ് ആ കയ്യാങ്കളി ഉണ്ടായത് എന്നൊക്കെ കോടതിയിൽ പറഞ്ഞ ഒരു കാര്യം ചർച്ചയായിട്ടുണ്ടായിരുന്നു. കൗണ്ടർ പോയിന്റിലൊക്കെ ഒരു ചർച്ചയായിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ഡിവൈഎഫ്ഐയുടെ നേതാവ് എ ആർ റഹീം പറഞ്ഞിട്ടുള്ള വിചിത്രമായിട്ടുള്ള ഒരു വാദം കേട്ടപ്പോ കുറച്ച് കാര്യം പറയണം തോന്നി. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് കുറച്ച് കാര്യം പറയാനുള്ളത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ യൂട്യൂബിന്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കുന്നുണ്ട്. നമ്മളെ സ്നേഹിക്കുന്ന എല്ലാവരും 2 സെക്കൻഡ് എടുത്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക പറ്റുകയാണെങ്കിൽ. അപ്പൊ എനിക്ക് അതിലേക്ക് വരാം. അപ്പൊ റഹീമ് പറഞ്ഞ ന്യായീകരണം കേട്ടിട്ട് എന്റെ ബാല്യവും കൗമാരും ഒക്കെ അങ്ങ് പകച്ചുപോയി എന്ന് പറയുന്നതായിരിക്കും നല്ലത്. കാരണം റഹീം ഈ ഒരു ന്യായീകരണമൊക്കെ നമുക്ക് നടത്താം. നിങ്ങൾ കേരള കോൺഗ്രസിനെ കൂടെ കൂട്ടിയാലും ഇല്ലെങ്കിലും ന്യായീകരണമൊക്കെ നമുക്ക് നടത്താം. ഒരു മര്യാദയൊക്കെ വേണ്ടേ? കേരളത്തിലെ ജനങ്ങൾ എല്ലാവരും പൊട്ടന്മാരാണെന്നൊരു വിചാരം നിങ്ങൾക്ക് ഉണ്ടെങ്കിലും അങ്ങനെയൊന്നും ധരിക്കാൻ പാടില്ല. കേരളത്തിലെ ജനങ്ങളെല്ലാം പൊട്ടന്മാരാണ്, നിങ്ങൾ കിറ്റ് കൊടുത്തത് കൊണ്ട് തന്നെ കൂടുതൽ ചോദ്യം ഉണ്ടായാലും അങ്ങനെയൊന്നും ധരിച്ചു വെക്കാൻ പാടില്ല. ആ രീതിയിൽ സംസാരിക്കാനും പാടില്ല. ഏതായാലും റഹീം പറഞ്ഞ കാര്യം നമുക്കൊന്ന് കേട്ടിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാൻ തോന്നും. അപ്പൊ നമുക്ക് ഒന്ന് കേൾക്കാം. താങ്കൾ ചോദിച്ചു കെ എം മാണി അഴിമതിക്കാരനാണെന്ന് അഭിപ്രായം എടുത്ത് മുന്നണിക്കുണ്ടോ? ഉത്തരമില്ല. കെ എം മാണി അഴിമതിക്കാരനല്ല. കാരണം അങ്ങനെയാണെങ്കിൽ ശ്രീ റഹീം കേരളത്തിലെ ജനങ്ങളോട് ശ്രീ കെ എം മാണി എന്ന മൺമറഞ്ഞു പോയ വ്യക്തിയോടുള്ള ആദരവ് മുൻനിർത്തി അദ്ദേഹത്തെ കോഴമാണി എന്നടക്കം വിളിച്ച ഇടതു മുന്നണിക്ക് വേണ്ടി താങ്കൾ മാപ്പ് പറയുമോ? അപ്പൊ ഇനി ഇടയിൽ ഇടപെടരുത്. ഇവിടെ അങ്ങ് കാണേണ്ട കാര്യം, ഞങ്ങളത് നടത്തിയ സമരം യു ഡി എഫിനെതിരായിട്ടായിരുന്നു. ഓക്കെ റഹീം, റഹീം പറയുന്ന കാര്യമൊക്കെ സമ്മതിച്ചുതരാം. അതായത് നിങ്ങൾ നടത്തിയ സമരം കോൺഗ്രസിനെതിരായിരുന്നു, കെ എം മാണി എന്ന് പറയുന്ന നേതാവ് അഴിമതിക്കാരനല്ല എന്നൊക്കെയാണ് നിങ്ങൾ പറയുന്നത്. ഇനിയിപ്പോ ഡിവൈഎഫ്ഐയുടെ തലപ്പത്തിരിക്കുന്ന റഹീം പറയുന്നത് ഈ കേരളത്തിലെ ജനങ്ങളെല്ലാം പൊട്ടന്മാരായതുകൊണ്ട് ഞങ്ങൾ അങ്ങ് സമ്മതിച്ചു തരികയാണ് എന്ന് തന്നെ വിചാരിക്കുക. അപ്പൊ അതിന്റെ പേരിലാണല്ലോ ഈ കോൺഗ്രസിനെതിരെയൊക്കെ നിങ്ങൾ നടത്തിയിട്ടുള്ള ഈ സമരവുമായി ബന്ധപ്പെട്ടിട്ടാണല്ലോ ഈ നിയമസഭയിൽ സ്പീക്കറിന്റെ കസേര ഉൾപ്പെടെ അടിച്ചു തകർത്തത്. കെ എം മാണി എന്ന് പറയുന്ന വ്യക്തിയെ, പിന്നെ വ്യക്തിക്ക് വേണ്ടിയിട്ട് പൈസ വരെ പിച്ചെ എടുത്തുകൊണ്ട് അയച്ചു കൊടുത്തതൊക്കെ റഹീം മറന്നു പോയിട്ടുണ്ടാവും. കേരളത്തിലെ ആളുകൾക്ക് റഹീമിനെ പോലെ മതിഭ്രമം ഇല്ലാത്തത് കൊണ്ടും വീണിടത്ത് കിടന്നുരുണ്ടിങ്ങനെ മെഴുകാനുള്ള കഴിവേ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പ്രവണത കേരളത്തിലെ ജനങ്ങൾക്ക് ഇല്ലാത്തത് കൊണ്ടും റഹീം പറയുന്നത് റഹീമിനെ തന്നെ ദഹിക്കുന്നുണ്ടോ എന്ന് വെറുതെ ഇരിക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഏതായാലും കൗണ്ടർ പോയിന്റിൽ വന്നിട്ട് പറഞ്ഞത് പറഞ്ഞു. ഈ മാണിക്ക് വേണ്ടിയിട്ട് പിച്ച തണ്ടിയിട്ട് ആ പൈസ എടുത്ത് അയച്ചു കൊടുത്ത കുറെ ഡിവൈഎഫ്ഐക്കാരുണ്ടല്ലോ ഈ നാട്ടിലെ കുറെ ഡിവൈഎഫ്ഐക്കാര്, അവരോടൊന്നും പോയിട്ട് കമ്മിറ്റി മീറ്റിങ്ങുകളിൽ കെ എം മാണി എന്ന് പറയുന്ന വ്യക്തി അഴിമതിക്കാരനല്ല എന്ന് റഹീം ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം കെ എം മാണിക്കെതിരെ എല്ലാ സ്ഥലത്തും കരിങ്കൊടി ഉൾപ്പെടെ കാണിച്ചുകൊണ്ട്, പിന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനൊക്കെ കോഴമാണി എന്ന് വിളിക്കുന്നതും ഈ പറയുന്ന എല്ലാ നേതാക്കളും, പിന്നെ റഹീം തന്നെ കൈരളിയുടെ ചർച്ചയിലൊക്കെ ഇരുന്നിട്ട് കെ എം മാണിക്കെതിരെ നടത്തിയ പരാമർശമൊക്കെ ഉണ്ട്. ആ വീഡിയോ ഒന്നും ഞാൻ കാണിക്കുന്നില്ല, എല്ലാവരും കണ്ടിട്ടുണ്ടാവും, സോഷ്യൽ മീഡിയ ഒക്കെ സജീവമാണല്ലോ. അപ്പൊ അത്തരത്തിലുള്ള പരാമർശമൊക്കെ ഉണ്ടാകുമ്പം ഇങ്ങനെയുള്ള കാര്യമൊക്കെ പറയുമ്പം സ്വയം ഒന്ന് വിലയിരുത്തിയാൽ മതി. അങ്ങനെയൊക്കെ പറയുന്നത് എത്രമാത്രം നിങ്ങൾ സ്വയം അപഹാസ്യനാവുകയാണ്. അതിൽ കൂടുതലൊന്നും അതിനകത്ത് പറയാനില്ല ഞാൻ പറയുന്നതേ. എന്നാ പിന്നെ ആ കയ്യാങ്കളിയുടെ ഈ സ്പീക്കറിന്റെ കസേര മറച്ചിട്ടതും ഈ പറയുന്ന മൈക്കുകൾ അടിച്ചു പൊളിച്ചതും അവിടെ ഗുണ്ടായുസം കാണിച്ചതൊക്കെ, ഇത് ആ നിയമസഭയിൽ ഉണ്ടായിരുന്ന സാധനങ്ങളൊന്നും നിങ്ങളുടെ ആരുടെയും വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പൈസയ്ക്ക് വാങ്ങിച്ചതല്ലല്ലോ. ഇനിയിപ്പോ നിങ്ങൾ അഴിമതി വിരുദ്ധ പോരാട്ടം നടത്തുന്നത് സ്പീക്കറിന്റെ കസേര മറച്ചിട്ടിട്ടുള്ളതാണ് എന്നൊക്കെയാണ് നിങ്ങൾ വാദിക്കാൻ വേണ്ടി പോകുന്നത്. എന്നിട്ട് ഇപ്പൊ ഇപ്പൊ എന്താ സംഭവിച്ചത്? കേരള കോൺഗ്രസ് നിങ്ങളുടെ ഭാഗത്തേക്ക് വന്നപ്പോ അയ്യോ കെ എം മാണിയുടെ മകൻ ജോസ് കെ മാണിയൊക്കെ നിങ്ങളുടെ ഭാഗത്തേക്ക് വന്നപ്പോ അവരൊക്കെ വിശുദ്ധന്മാരായി കെ എം മാണിക്ക് പാലയിൽ പ്രതിമ ഉയരുന്നു. എല്ലാം നല്ല കാര്യം. അതിന് എന്തൊക്കെ നിങ്ങളുടെ രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ നിയമസഭ അടിച്ചു തകർത്തു, അവിടെ അഴിഞ്ഞാടി, അതിന്റെ പൈസ ഈ പറയുന്ന ജനപ്രതിനിധികളിൽ നിന്നും ഈടാക്കണം. കേരളത്തിലെ ജനങ്ങൾ അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്.
റഹീമൊക്കെ ഇങ്ങനെ ന്യായീകരിക്കുമ്പം ഇത്തരത്തിലുള്ള സമരാഭാസം നടത്തിയതിനു ശേഷം കെ എം മാണിയെ അഴിമതിക്കാരനാണ് എന്ന് വിളിക്കാൻ വേണ്ടി പറ്റില്ല എന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, ആ തെരഞ്ഞെടുപ്പിൽ കെ എം മാണി അഴിമതിക്കാരനാണ് എന്ന് പറഞ്ഞുകൊണ്ടല്ലേ നിങ്ങൾ വോട്ട് പിടിച്ചത്? അത്തരത്തിൽ പ്രചാരണം വരെ നടത്തിയിട്ട് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇങ്ങനെയുള്ള വർത്തമാനം പറയാൻ നിങ്ങൾക്കൊക്കെ കുറച്ചൊരു നാണമുണ്ടോ? നിങ്ങളുടെ പാർട്ടി ഗംഗയൊന്നും അല്ലല്ലോ, അപ്പുറത്ത് ഈ ഗംഗാ നദിയൊന്നും അല്ലല്ലോ മുങ്ങി നിവർന്നിട്ട് നിങ്ങളുടെ ഭാഗത്തേക്ക് വരുമ്പോൾ വിശുദ്ധന്മാരാവാൻ വേണ്ടിയിട്ട് അവിടെ നിൽക്കുകയാണെങ്കിൽ അവർ അഴിമതിക്കാർ, നിങ്ങളുടെ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ വലിയ ജനാധിപത്യവാദി അഴിമതി വിരുദ്ധ പാർട്ടി ആയിട്ട് അവർ മാറുന്നു. നല്ല കാര്യമാണ് റഹീമേ, പക്ഷേ നാട്ടുകാരോട് ഇങ്ങനെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല. ഇത് വേണമെങ്കിൽ പാർട്ടി ക്ലാസ്സിലും അവിടെ ഇവിടെയൊക്കെ പറയാം, പക്ഷെ നാട്ടുകാരോട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവരത്രമാത്രം വിശ്വസിക്കും എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. അതായത് റഹീം വേറെ കുറച്ച് കാര്യം കൂടി പറയുന്നുണ്ട്, നമുക്ക് അതുകൂടി ഒന്ന് കേൾക്കാം. അഴിമതിക്കാരനാണെന്ന് എനിക്കെന്നല്ല ഒരാൾക്കും വിളിക്കാനാകില്ല. ഒന്ന്, രണ്ട്, ഞങ്ങളൊരു വ്യക്തിയെ അങ്ങ് ചോദിച്ചു കോഴമാണി എന്ന് വിളിച്ചിട്ടില്ലേ? തീർച്ചയായിട്ടും ശ്രീ കെ കെ രുണാകരനെ ഇതിനേക്കാൾ കടന്ന ഭാഷയിൽ ഞങ്ങൾ വിളിച്ചിട്ടുണ്ട്. ഇന്നത് വിളിക്കുമോ? ഇന്നത് വിളിക്കുമോ? വിളിക്കേണ്ട സാഹചര്യമുണ്ടോ? വിളിക്കേണ്ട സാഹചര്യം ഇന്നില്ല. റഹീമ പറഞ്ഞത് ശരിയാണ്, കാരണം കേരള കോൺഗ്രസ് ഇപ്പം സി പി എമ്മിന്റെ കൂടെ ആയതുകൊണ്ട് തന്നെ മാണിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പ്രതിമ ഉണ്ടാക്കാം, മാണി അഴിമതിക്കാരനല്ല എന്ന് പറയാം. ഇനി അഴിമതിക്കാരനാണ് കെ എം മാണി എന്ന് ആവർത്തിക്കേണ്ട ആവശ്യം നിങ്ങൾക്കില്ല, അത് സത്യമാണത്. ഇനി ആവർത്തിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ, ജോസ് കെ മാണിയുടെ പാർട്ടി കേരള കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഇപ്പോൾ ഇടതുപക്ഷത്താണ് നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ അത് പറയേണ്ട സാഹചര്യം ഇല്ല റഹീമേ. ജനങ്ങൾ പൊട്ടന്മാരായിരുന്നുള്ളൂ. അപ്പൊ നിങ്ങൾ പറഞ്ഞു വരുന്നത് ഇപ്പൊ റഹീം ഇവിടെ കിടന്ന് മെഴുകി പറഞ്ഞതിന്റെ ലോജിക് അനുസരിച്ചാണെങ്കിൽ നിങ്ങൾ അന്ന് കെ എം മാണിക്കെതിരെയും കോൺഗ്രസിനെതിരെയും ഒക്കെ പിന്നെ സമരം നടത്തി. പക്ഷെ ഇന്ന് അതിനൊന്നും തെളിവില്ലാത്തത് കൊണ്ട് തന്നെ കെ എം മാണിയെ അഴിമതിക്കാരനെന്ന് വിളിക്കാൻ പറ്റില്ല എന്നല്ലേ റഹീം പറയുന്നത്? അപ്പൊ അവിടെ നിന്നും റഹീമിന് തന്നെ ബോധ്യമായല്ലോ, DYFI ഉൾപ്പെടെയുള്ള സംഘടനകൾ കേരളം മുഴുവൻ നടത്തിയ സമരവും UDFനെ ക്രൂശിച്ചതുമെല്ലാം തെറ്റാണ്, തെളിവുകളില്ലാത്ത ഒരു കാര്യത്തിന്റെ പേരിലാണ് നിയമസഭയിൽ അഴിഞ്ഞാടിയത് എന്നുള്ളതെങ്കിലും റഹീം പരോക്ഷമായിട്ട് അവിടെ സമ്മതിക്കുവാണല്ലോ. അപ്പൊ അങ്ങനെയൊരു സാഹചര്യത്തിൽ റഹീം ഉൾപ്പെടെയുള്ള ആളുകൾ തെറ്റുപറ്റിപ്പോയതാണ്, ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് കൃത്യമായ തെളിവുകൾ പോലും ഇല്ലാതെ ഞങ്ങൾ രാഷ്ട്രീയമായിട്ടുള്ള ഒരു ആരോപണം ഉന്നയിച്ചതാണെന്നും അത് പറഞ്ഞ് വോട്ട് പിടിച്ചത് ശരിയല്ല എന്നുമുള്ള ഒരു സ്റ്റാൻഡ് ഇപ്പൊ DYFIക്കോ റഹീമിനോ ഉണ്ടോ? എന്റെ റഹീമേ, ഇത്തരത്തില് നിങ്ങളുടെ പാർട്ടിയിൽ ഒരാൾ വരുന്നു എന്നുള്ളത് വന്നു എന്നുള്ളത് കൊണ്ട് മാത്രം നിങ്ങൾ കെ എം മാണി വിശുദ്ധനാണ് എന്ന് പറയുമ്പം നിലപാടുകൾ, ഞാൻ പറയട്ടെ നിങ്ങൾക്ക് നിലപാടുണ്ടോന്നല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഒരു ധാർമ്മികതയുണ്ടോ ഈ പറയുന്നതിന്? നിങ്ങൾ ആരെയായി പൊട്ടന്മാരാക്കുന്നത്? എല്ലാവരും പരിപ്പോടെയും കട്ടൻ ചായയും ആണ് തിന്നുന്നതെന്ന് വിചാരിക്കരുത് റഹീമേ. ചോറുണ്ടെന്ന ആൾക്കാരും ഈ കേരളത്തിനുണ്ട്. റഹീമിന് അങ്ങനെ ഒരു തെറ്റിദ്ധാരണയൊന്നും വേണ്ട. റഹീം ചിലപ്പോൾ പരിപ്പോടെയും കട്ടൻ ചായ മാത്രമേ ഉണ്ടാവുള്ളൂ, അതുകൊണ്ടാണ് റഹീം ഇങ്ങനെയൊക്കെ പറയുന്നത്. പക്ഷേ നമ്മളൊക്കെ ചോറുണ്ടെന്ന ആൾക്കാരാണ്. കേരളത്തിലെ ജനങ്ങളെ അങ്ങനെ അങ്ങ് കണ്ടിട്ട് റഹീം അണ്ടർസ്റ്റിമേറ്റ് ചെയ്യണ്ട. റഹീമൊക്കെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ തീരെ അങ്ങ് പൊട്ടന്മാരാണെന്നുള്ള രീതിക്ക് റഹീം എന്ന് പറയണ്ട. ഏതായാലും കെ എം മാണിയെ വിശുദ്ധനാക്കിയ ഇടതുപക്ഷത്തിന് അഭിവാദ്യങ്ങൾ. ബാക്കിയുള്ള കാര്യങ്ങൾ കേരളത്തിലെ ജനങ്ങൾ വിലയിരുത്തട്ടെ. ഇതുപോലെയൊക്കെ തന്നെയായിരുന്നു നിങ്ങളുടെ മദ്യവർജ്ജനം എന്ന് പറഞ്ഞ പരിപാടിയും. ഈ മദ്യവർജ്ജനവും കെ എം മാണിയും ഒക്കെ പറഞ്ഞാണല്ലോ വോട്ട് പിടിച്ചത്. എന്നിട്ട് മദ്യവർജ്ജനത്തിന് വേണ്ടിയിട്ട് കൊറോണയുടെ സമയത്ത് ബാറും ബിവറേജും ഒക്കെ തുറന്നു കൊടുത്തു. ഒരു നിലപാടില്ലാത്ത ആൾക്കാരായിട്ട് നിങ്ങൾ മാറല്ലെന്നേ. നിങ്ങൾ വിമർശനം പറയുമ്പോൾ ഒന്നും വിചാരിക്കരുത്, വിമർശനം പറയാനുള്ള സാധനങ്ങൾ നിങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ ഇട്ടിട്ട് വിമർശിക്കുമ്പോൾ റഹീമേ അങ്ങനെ ഏകപക്ഷീയമായിട്ട് പിന്നെ ഇടതുപക്ഷത്തിനെ കടന്നാക്രമിക്കുന്നു എന്നുള്ള ഇതൊക്കെ ആയിട്ട് നിങ്ങളുടെ ന്യായീകരണ തൊഴിലാളികളൊക്കെ വരും. അപ്പൊ അതിലൊന്നും വലിയ കാര്യമില്ല. ഏതായാലും ന്യായീകരണമൊക്കെ കേട്ടു, ബോധിച്ചു. പക്ഷേ പൊതുസമൂഹത്തിനോട് ഇത്തരത്തിലുള്ള വികലമായിട്ടുള്ള ന്യായീകരണങ്ങളുമായി DYFIയുടെ നേതാവായിട്ടുള്ള റഹീം ഉൾപ്പെടെയുള്ള ആളുകൾ ദയവ് ചെയ്ത് വരരുത്, അതൊരു അഭ്യർത്ഥനയാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.